രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നു മാസങ്ങൾക്കുള്ളിൽ പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ചത് 100 കോടി രൂപ എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടത്തൽ അറസ്റ്റിലായ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ സെക്രട്ടറി കെ റൌ ഷെരീഫിന്റെ കസ്റ്റഡി കാലാവധി നീട്ടാൻ അഭ്യർത്ഥിച്ച് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും എൻഫോഴ്സ്മെന്റ് അറിയിച്ചു റൌഫിന്റെ കസ്റ്റഡി 3 ദിവസം കൂടി നൽകിയിട്ടുണ്ട് 100 കോടിയുടെ ഉറവിടം അത് എങ്ങനെ വിതരണം ചെയ്തുവെന്ന് കാര്യം അന്വേഷിച്ചു വരുന്നു നിക്ഷേപത്തിന്റെ വലിയൊരു പങ്കും പണമായി തന്നെയാണ് ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് പണം എത്തിയത് ഹവാല വഴിയാണെന്ന സൂചന നൽകി എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കി പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് വലിയ തോതിലാണ് പണക്കൈമാറ്റങ്ങൾ നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് വിദേശത്തു നിന്ന് പണം എത്തുന്നുവെന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ സെക്രട്ടറി കൊല്ലം അഞ്ചൽ സ്വദേശി റൌ ഷെരീഫിനെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തത് 2,21,00,000 രൂപ റൌഫിന്റെ 3 അക്കൗണ്ടുകളിൽ നിന്നായി കണ്ടെത്തി ഈ കേസിൽ റൌഫിനെ 3 ദിവസം കൂടി ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ 100 കോടിയിലേറെ രൂപയെത്തിയെന്ന എൻഫോഴ്സ്മെന്റിന്റെ വെളിപ്പെടുത്തൽ പൗരത്വ വിരുദ്ധ സമരങ്ങൾക്ക് ഈ പണം ഉപയോഗിച്ചെന്നും എൻഫോഴ്സ്മെന്റ് പറയുന്നു 2014 ശേഷം ഇവരുടെ നിക്ഷേപം കാര്യമായി കൂടി പൗരത്വ നിയമ ഭേദഗതി നിയമത്തിന്റെ മറവിൽ നടന്ന ആക്രമണങ്ങളിൽ ഇവർക്ക് പങ്കുണ്ട് 2019 ഡിസംബർ മുതൽ ഈ വർഷം ഫെബ്രുവരി വരെയായി ലഭിച്ച പണം ഇത്തരം സമരങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഉപയോഗിച്ചിരിക്കാം ഫെബ്രുവരിയിൽ പൗരത്വ നിയമത്തിന്റെ പേരിൽ ഡൽഹിയിൽ നടന്ന കലാപത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇക്കാര്യം വെളിവായത് അടുത്തിടെ ബംഗളൂരിൽ നടന്ന കലാപത്തിലും പോപ്പുലർ ഫ്രണ്ടിനും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ SDPIക്കും ബന്ധമുണ്ട് മുൻപും ജനജീവിതത്തെ ബാധിച്ച പല കേസുകളിലും ഇവർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇവർ വിദേശത്ത് വൻതോതിൽ ഫണ്ട് പിരിക്കുന്നുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാട്ടി December 12 തിരുവനന്തപുരം വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുമ്പോഴാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയായ റൌഫ് പിടിയിലായത് UPയിലെ ഹദ്രാസിലേക്ക് കൊണ്ടുപോകും വഴി പിടിയിലായ സിദ്ദിഖ് കാപ്പൻ അടക്കമുള്ളവർക്ക് പണം നൽകിയതും റൌഫാണെന്ന് NIA കണ്ടെത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത